ചില ആളുകളോട് നമ്മൾ അല്പം വിട്ടുവീഴ്ച കാണിക്കുമ്പോൾ അവരുടെ ജീവിതഭാരം മാത്രമല്ല അവർ തലച്ചുമുടായി കൊണ്ടുപോകേണ്ട വസ്തുക്കളുടെ ഭാരം കൂടിയാണ് കുറയ്ക്കുന്നത് മനുഷ്യന് ചില വിചിത്ര ഭാവങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ അവൻ വളരെ മാന്യനും യാതൊരു തരത്തിലുള്ള വിലവേശലുമില്ലാത്ത ചോദിക്കുന്നതെന്തും ചോദിക്കുന്ന വില കൊടുത്ത് മോഹവില നൽകി വാങ്ങുന്നവനും ചെയ്യുന്നവനുമാകും എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ അവൻ ധർമ്മക്കാരനെക്കാൾ മോശമായ രീതിയിൽ വിലപേശു എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു കാർഡ് അയച്ചു തന്നു ആ കാർഡ് കണ്ടപ്പോൾ ഞാൻ എന്നൊക്കെയോ ഓർക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യമാണ് ആ കാർഡിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ വൃദ്ധയായ ഒരമ്മ കുറച്ച് പേരൊക്കെയുമായി എന്തോ സാധനവുമായി അവിടെ ഇരിക്കുന്നു എന്നിട്ട് അതിലെഴുതിയിരുന്ന കുറിപ്പ് ഇങ്ങനെയാണ് വെയ്റ്റ് ഇൻ ദ ബാസ്ക്കറ്റ് ഈസ് നോട്ട് റെഡ്യൂസ്ഡ് സോ ദ സ്ട്രെങ്ത് ടു ക്യാരി ദ ബാസ്ക്കറ്റ് ഈസ് റെഡ്യൂസ്ഡ് വെൻ എവർ പോസിബിൾ പ്ലീസ് ബൈ ഫ്രം ദീസ് പീപ്പിൾ ഡോൺ ബാർഗെയിൻ ടു മച്ച് വിത്ത് ദം ദേ ആർ സെല്ലിംഗ് ദം നോട്ട് ടു ബി റിച്ച് ബട്ട് ടു സർവൈവ് അതായത് ഈ കാണുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ ചിലപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ വാങ്ങണം അവർ പണക്കാരനോ കോടീശ്വരനോ ആകാനല്ല ഇത് വിൽക്കുന്നത് അവർക്ക് നിലനിൽക്കാൻ വേണ്ടിയാണ് നാം ഒക്കെ തുടരുന്ന ചില വിചിത്രമായ ഒരു സംഗതിയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് സാധാരണ ഒരു നാടൻ ഭാഷയിൽ പറയാറുണ്ട് വിവാഹം കഴിക്കുമ്പോഴും വീട് വെക്കുമ്പോഴും കളിപ്പ് പറ്റാത്തവരാരും ഇല്ലെന്ന് കാരണം ഈ സമൂഹത്തിൽ ആരോട് വിളിച്ച് ചോദിച്ചാലും ഏത് സംഗതി പോയി കണ്ടാലും എല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ തങ്ങൾക്ക് ചെറിയ അബദ്ധം പറ്റി എന്ന് തോന്നിപ്പോകുന്ന രണ്ട് സംഗതികളാണ് ഒന്ന് വീട് വെപ്പും രണ്ട് കല്യാണവും അത് രണ്ട് കക്ഷികൾക്കുമുണ്ടാകും എന്ന് പറഞ്ഞാൽ ആ അങ്ങോട്ട് വേണ്ടത്ര പറ്റിയില്ല പയ്യൻ അങ്ങോട്ട് പോരാ ഇനി പയ്യൻ പോരാമായിരുന്നെങ്കിലും ഈ പറയുന്ന അവൻ്റെ ബന്ധുക്കൾ ആരും അത്ര പറ്റില്ല അച്ഛനും അമ്മയും തീരെ റെഡിയാവുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പോരായ്മ അതുപോലെ തന്നെ വിവാഹത്തിന് നാം ചിലവാക്കുന്നതിന് യാതൊരു മടിയുമില്ല ഭ്രാന്തമായി ചിലവാക്കുന്നവരുണ്ട് ഭ്രാന്തമായി അവരവരുടെ മക്കളുടെയൊക്കെ കല്യാണത്തിന് കോടികൾ പൊടിച്ച് നടത്തുന്നത് കാണുമ്പോൾ ഞാൻ പോകാറില്ല പിന്നെ പോയി അഥവാ എന്തെങ്കിലും ഗതികേട് കൊണ്ട് പോയാൽ എനിക്ക് ഭയങ്കരമായ പുച്ഛം തോന്നും എന്താണെന്ന് വെച്ചാൽ ഇത്തരം ആളുകളെ കാണാതെ ഇവർക്കൊക്കെ എന്തെങ്കിലും സഹായിക്കാതെ എന്ത് ആഡംബരമാണ് ഇത്തരം കാര്യങ്ങൾക്ക് കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതിൻ്റെ അർത്ഥം എന്താണ് പലയിടങ്ങളിലും ഇങ്ങനെ കാണിച്ചു കൂട്ടിയ ശേഷം മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ കേൾക്കുന്നത് അത് വേർപിരിഞ്ഞു അത് പറ്റില്ല ചേരില്ല എന്നൊക്കെയാണ് ഇത് സാധാരണ കല്യാണത്തിൽ കണ്ടുവരുന്നതാണ് ഈ കല്യാണത്തിന് നമ്മൾ സാധനം വാങ്ങാൻ പോകുന്ന സ്വർണ്ണക്കടയിലൊന്നും നമുക്ക് വലിയ വിലപേശാനൊന്നുമുള്ള സ്കോപ്പില്ല അരിമണിമാലയോ മുല്ലമണിമാലയോ കണ്ടാൽ ചോദിക്കുന്ന കാശ് കൊടുത്ത് നമ്മൾ വാങ്ങാൻ തയ്യാറാവും വില കുറച്ച് കിട്ടിയാൽ പോലും ഒരു നാല് ദിവസത്തെ എങ്കിലും വിവാഹ വ്യത്യാസമുള്ള ഒരു സ്വർണം നമ്മൾ വാങ്ങാൻ തയ്യാറാകില്ല അത് എന്നു മുതലാണ് ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ മുതലുള്ള ചടങ്ങുകളിലെല്ലാം ഇതേ ഭ്രാന്ത് നമ്മൾ തുടരുന്നുണ്ട് ഒന്നും നമുക്ക് വിവേകമില്ല വികാരമാണ് ആവേശമാണ് അഭിമാനമാണ് ഭ്രാന്താണ് പിന്നെ വീട് വെക്കുമ്പോഴും ഇതുപോലെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളൊരു വീട്ടിൽ ചെയ്തു കൂട്ടാറുള്ളത് എത്രയോ ലക്ഷങ്ങളും കോടികളുമാണ് മുടക്കുന്നത് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് ഒന്നോ അരയോ മക്കൾ ഒരു വീട്ടിൽ അത് തന്നെ പഠിച്ചു കഴിഞ്ഞ് എട്ടാം ക്ലാസ് ആകുമ്പോൾ കാനഡയിലേക്കോ ആഫ്രിക്കയിലേക്കോ പഠിക്കാൻ വിടും പിന്നെ വലിയ ഒരു വീടിനകത്ത് പ്രാഞ്ചി പ്രാഞ്ചി അവിടെയും ഇവിടെയും നടക്കുകയും ഗ്ലാസ് പോലെയുള്ള പ്രതലത്തിൽ നമ്മളുടെ ചിലപ്പോൾ നമ്മളുടെ മൂത്രനിയന്ത്രണം നഷ്ടപ്പെട്ട് വീഴുന്ന മൂത്രത്തിൽ തന്നെ ചവിട്ടി തെന്നി തിണ്ണയിൽ നിന്ന് അടുക്കളയിലെത്തിച്ചേരുകയും അടുക്കളയിൽ നിൽക്കുന്ന ഭാര്യ അതുപോലെ തന്നെ തെന്നി തിണ്ണയിലെത്തിച്ചേരുകയും ചെയ്യുന്ന കളി തുടരുന്ന എത്രയോ വീടുകളുണ്ട് അവിടെ ഒന്നും നമുക്ക് ബാർഗെയിനിംഗ് ഇല്ല അവിടെയൊക്കെ നമുക്ക് അഭിമാനമാണ് അതുപോലെ പല സ്ഥലങ്ങളിലും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഏതെങ്കിലും അത്താഴ പട്ടിണിക്കാരനെയോ സാധാരണക്കാരൻ്റെയോ സ്ഥലത്ത് ചെന്നാൽ നമുക്ക് പിന്നെ ഭയങ്കര ബാർഗെയിനിങ് ആണ് റോഡരികിൽ എന്തെങ്കിലും ഒരു സാധനം വിൽക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീ അവർ പേരയ്ക്ക് വിൽക്കുന്നു അല്ലെങ്കിൽ റോഡിൻ്റെ വഴിവക്കിലിരുന്ന് പച്ചക്കറികൾ വിൽക്കുന്ന ഒരു സാധാരണക്കാരൻ കപ്പ വിൽക്കുന്നവൻ അല്ലെങ്കിൽ ചെരുപ്പ് തുന്നവൻ അല്ലെങ്കിൽ കുട നന്നാക്കുന്നവൻ ഇത്തരം ആളുകളോട് അവൻ നൂറ് രൂപ ചോദിച്ചാൽ നമ്മൾ മുപ്പതിൽ തുടങ്ങി നാൽപ്പതിൽ പറഞ്ഞ് അമ്പതിൽ എത്തിച്ച് വലിയൊരു പോലെയാണ് മടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ വീട്ടിൽ തലച്ചുമടായി കൊണ്ടുവരുന്ന മീനും കൊണ്ടുവരുന്ന ഒരു സ്ത്രീയോട് വല്ലാതെ നമ്മൾ വിലപേശി കുറപ്പിച്ചിട്ട് ഈ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ലക്ഷ്യങ്ങൾ പൊടിച്ച് കളയുകയും ഇനി ഇതെല്ലാം കൂടാതെ ഇത്തരം ആഡംബരാവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പല തരത്തിലുള്ള എടുത്ത് ആ എടുക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ പലിശയും അടച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപയുള്ള ഒരു പേരക്കായിക്ക് ഒരു വിലപേശുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുറച്ചെങ്കിലും മനസാക്ഷിയുള്ളവർ ഇനിയും നന്മ അവശേഷിക്കുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും അമ്പതോ അറുപതോ രൂപയ്ക്കൊരു പതാകയുമായി നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് അൻപത് രൂപ കൊടുത്ത് വാങ്ങിയേക്കണം ചിലപ്പോൾ അത് പത്ത് രൂപയുടെ വസ്തുവേ കാണുകയുള്ളൂ ആ ബാക്കി നാൽപ്പത് രൂപ നമ്മുടെ മനസ്സിലെ നെയ്യത്ത് നമ്മുടെ മനസ്സിലെ ചിന്ത ജീവിച്ചോട്ടെ എന്ന് തന്നെ തന്നെയാകണം കാരണം അവരാരും കോടീശ്വരന്മാരാകാൻ വേണ്ടിയല്ല ഈ പൊടിയും വെയിലുമൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് അതേസമയം ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ചില ഓട്ടോക്കാരുടെ ഇടയിലും കാണാറുണ്ട് കാർ എടുക്കുമ്പോൾ നമ്മൾ ലോൺ എടുത്ത് എടുക്കാറുണ്ട് അതിൻ്റെ കണക്ക് നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ അത് അടഞ്ഞു തീരുമ്പോൾ രണ്ട് കാറിൻ്റെ കാശാവും ആ കാറിന് നമ്മൾ എടുത്ത വണ്ടിക്ക് അതിൻ്റെ മൂല്യം നാലിലൊന്നായി കുറയുകയും ചെയ്യും അവിടെ ഒന്നും നമുക്ക് പരാതിയില്ല പരിഭവമില്ല നമുക്ക് വലിയ ഗമയാണ് എനിക്ക് ഇന്ന ബാങ്ക് ലോൺ തരും എന്ന് പറയുന്നത് വലിയ അഭിമാനമാണ് ആ ബാങ്കിലെ മാനേജറെ എനിക്കറിയാം എന്ന് പറയുന്നത് വലിയ അഭിമാനവും പൊങ്ങച്ചവുമാണ് പക്ഷേ ഒരു ഓട്ടോക്കാരൻ ചിലപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് എഴുപത് രൂപയ്ക്ക് എൺപത് രൂപ ചോദിച്ചാൽ അല്ലെ തൊണ്ണൂറ് രൂപ ചോദിച്ചാൽ നമ്മൾ രാവകലിൽ നിന്ന് വഴക്കിടും ഏറ്റവും കുറഞ്ഞ പക്ഷം അവനോട് കൂലി ഇത്രയേ ഉള്ളൂ ഇരുപത് രൂപ നിനക്ക് സതക്കയായി ഞാൻ തരികയാണ് ദാനമായി തരികയാണ് എന്ന് പറഞ്ഞെങ്കിലും കൊടുത്ത് ആ വിഷയം അവസാനിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും എവിടെയെങ്കിലും സാധാരണക്കാരായ പാവപ്പെട്ടവരായ കഠിനാധ്വാനം ചെയ്യുന്ന വൃദ്ധരായ മനുഷ്യർ എന്തെങ്കിലും ചില സാധനങ്ങളുമായി കൊണ്ടുവരുമ്പോൾ കുറച്ചൊരു മാന്യതയും മര്യാദയും അവരോട് കാണിക്കണം അതും വലിയ ഒരു നന്മയാണ് ഇത് ചുറ്റുപാടുകളിൽ കാണുന്നൊരു കാര്യമാണ് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ